അപ്പോൾ നിങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീത വി ജി കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ചിരിയുടെ തമ്പുരാൻ കടവന്തറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിന് മുമ്പുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. വിനീത, എന്താണിപ്പോൾ സംഭവിക്കുന്നത്? എന്താണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആംബുലൻസിലേക്ക് കയറ്റി ഇവിടെ നിന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. 8 മണിയോടുകൂടിയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനം ആരംഭിക്കുക. അതിന് മുൻപായിട്ടുള്ള ചില ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഈ ലേക് ഷോർ ആശുപത്രിയിലുള്ളത്. 8 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കും. തുടർന്ന് 11 മണിവരെ അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഈ ആശുപത്രിയിൽ പോലും നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിനൊക്കെയായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. നേരെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. 8 മണി മുതൽ അവിടെ പൊതുദർശനം ആരംഭിക്കും. ഈ 11 മണി എന്ന് പറയുന്നത് നമുക്ക് നിലവിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് നീണ്ടു പോകാൻ തന്നെയാണ് സാധ്യത. ചിരിയുടെ തമ്പുരാൻ, അദ്ദേഹം മലയാളിയെ ചിരിപ്പിച്ച, മലയാളിയുടെ പ്രിയതാരം, മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത മലയാളിയുടെ പ്രിയതാരം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും. 11 മണിവരെ എന്നുള്ളത് അത് നീണ്ടുപോയേക്കാം. അവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഇരിങ്ങാലക്കുടിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും ടൗൺ ഹാളിലും മറ്റും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ നിരവധി ആളുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ നടൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ആംബുലൻസിലേക്ക് ഉണ്ട്, ആംബുലൻസിൽ ഉണ്ട്. ഒപ്പം ഇടവേള ബാബുവൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടും ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ബാബുരാജും രാവിലെയോടെ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരൊക്കെ കൂടി ഒരു നേതൃത്വത്തിലൊക്കെ തന്നെയാണ് ഈ പൊതുദർശനത്തിനും മറ്റുമുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ആംബുലൻസ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടും. മലയാളിയെ ചിരിപ്പിച്ച, മലയാളിക്കൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ നമ്മൾ ഒരു പക്ഷേ ഇന്നസെൻ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ സിനിമയിലൂടെ മാത്രമൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർക്ക് പോലും അവരുടെ വീട്ടിലെ ഒരു ഒരു അംഗമെന്ന നിലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീട് അത് അത്രമേൽ ദുഃഖത്തിലാഴ്ത്തുന്ന ഒന്ന് തന്നെയാണ്. ആംബുലൻസിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിനൊപ്പം സിദ്ദിഖും അതോടൊപ്പം തന്നെ ബാബുരാജും ഒക്കെയാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും. അദ്ദേഹത്തിൻ്റെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ഇന്നും നമ്മൾ ഓർത്തുപോകുന്ന നിരവധി കഥാപാത്രങ്ങൾ, അത് ഹാസ്യ കഥാപാത്രങ്ങൾ, സഹനടനായി ഒപ്പം ചില ചെറിയ ചില വില്ലൻ വേഷങ്ങളും ഒക്കെയായി അദ്ദേഹം തിളങ്ങിയ, അദ്ദേഹത്തിലൂടെ കടന്നുപോയി, അങ്ങനെ എത്ര എത്രയോ കഥാപാത്രങ്ങൾ, ഏതാണ്ട് 700-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നൃത്തശാല എന്ന ചിത്രത്തിലൂടെ 1972 അദ്ദേഹം വെള്ളിത്തിരയിൽ, പിന്നെ അതിനുശേഷമുണ്ടായ ഇളക്കങ്ങൾ എന്ന് പറയുന്ന ചിത്രം, അതും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം നേടിക്കൊടുത്തൊരു ചിത്രം തന്നെയാണ്. ഇപ്പോൾ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിനീത വി ജിയാണ് ലേക് ഷോർ ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ലേക് ഷോർ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ എത്രയോ തവണ ഈ ആശുപത്രിയുടെ ഇടനാഴികളിൽ നമ്മൾ ഇന്നസെൻ്റിനെ കണ്ടു. ക്യാൻസർ രോഗബാധ ഏറ്റതിനു ശേഷം ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ചികിത്സയിൽ കഴിഞ്ഞ് അദ്ദേഹം നടന്നാണ് പലപ്പോഴും ഈ ആശുപത്രിക്കുള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. ക്യാൻസറിനെ പരാജയപ്പെടുത്തിയ ഇന്നസെൻ്റെ നീക്കങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ആശുപത്രിയാണ് കൊച്ചിയിലെ ലേക് ഷോർ. ഈ ലേക് ഷോർ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആശുപത്രിക്ക് പുറത്തേക്ക് വരികയാണ്. കടവന്തറ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെ 8 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11 മണി വരെയായിരിക്കും അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആളുകൾക്ക് ഒരു നോക്ക് കാണുവാനും ഏറ്റവും അവസാനം അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാനും അവിടെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് മൃതദേഹം ഭൗതിക ശരീരം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പാർപ്പിടം എന്ന ഇരിക്കാലക്കുടയിലെ വീട്ടിൽ ഭൗതിക ശരീരം നാട്ടുകാർക്ക് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി അവിടെ പൊതുദർശനം ഉണ്ടാകും. നാളെ രാവിലെ 10 മണിക്ക് ഇരിങ്ങാലക്കുട സെൻറ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരുപക്ഷെ മലയാളക്കരകണ്ട ഏറ്റവും നല്ല നടൻ, എന്നാൽ അതിനപ്പുറം ഒരു മനുഷ്യ സ്നേഹി, സാംസ്കാരിക നായകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഇടത് സഹയാത്രികൻ, അങ്ങനെ എന്തെല്ലാം തലക്കെട്ടുകൾ ഈ മനുഷ്യനെ യോജിക്കും. വ്യക്തിപരമായി ഏറ്റവും വലിയ ദുഃഖം ഓരോ മലയാളിയും ഇന്ന് അനുഭവിക്കുകയാണ്.
ക്യാൻസർ വാർഡിലെ ചിരിയിലൂടെ അദ്ദേഹം മലയാളികളെ മുഴുവൻ ചിരിപ്പിച്ചു. സ്വന്തം ശരീരം കാർന്നതിനാലെത്തിയ ക്യാൻസറിനെ പരാജയപ്പെടുത്തിയ ഇന്നസെൻ്റെ കഥ ഇന്ന് കുട്ടികൾക്ക് പാഠപുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഫിലോസഫി എന്ന് പറയാവുന്ന ഒരുപാട് ഒരുപാട് ആശയങ്ങൾ എഴുതിവിട്ടൊരു മഹാ നടനാണ് അന്ത്യ വിയോഗം കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, പറവൂർ ഭരതൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ ശ്രേണിയിലുണ്ടായിരുന്ന സ്വാഭാവികമായ അഭിനയ രീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നസെൻ്റ്. ഒരുപക്ഷേ മലയാള സിനിമയുടെ തിരക്കഥാകൃത്തുകൾ ഇനി അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇന്നസെൻ്റ് ചേർന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ ആരു വരും എന്നുള്ളതാണ്. ഇന്നസെൻ്റ് തുല്യം ഇന്നസെൻ്റ് മാത്രമായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു വേഷം ചെയ്യുകയാണെങ്കിൽ ആ വേഷം അദ്ദേഹത്തെക്കാൾ പുലിപ്പിക്കാൻ പറ്റുന്ന ഒരു നടൻ മലയാളികൾക്ക് ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ആശുപത്രിക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. വളരെ അടുത്ത് തന്നെയുള്ള കടവന്തരയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 8 മുതൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി പൊതുദർശനത്തിന് വയ്ക്കും. അത് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടക്കാരുടെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇന്നസെൻ്റ് എന്ന് പറയുന്നത്. ഇരിങ്ങാലക്കുടയുടെ സ്ലാങ്ങും തൃശ്ശൂർ ഭാഷയും ഒക്കെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാക്കി മാറ്റിയ നടൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷേ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് ഇന്ന് ദുഃഖത്തിൻ്റെ ഒരു ചിന്തയായി മാറുന്നു ഈ ദിവസം. ഒരുപക്ഷേ മലയാള സിനിമാ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഏറ്റവും ദുഃഖത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന് 26 മാർച്ച്. സുമാരിച്ചേച്ചി അന്തരിച്ച അതേ ദിവസം തന്നെ മറ്റൊരു മഹാനടൻ കൂടി യാത്രയായി എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടി വരുന്നു.